നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആ ബെൽ ഐക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ചൊവ്വാദോഷം എന്താണ്, അതെന്താണ് എന്ന് ഒന്ന് നോക്കാം. ചൊവ്വാദോഷം വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ് ജാതകവശാൽ. ജാതകവശാൽ ലഗ്നാൽ ഏഴിലോ എട്ടിലോ ചൊവ്വ നിന്നാൽ ചൊവ്വാദോഷമുള്ള ജാതകം എന്ന് പറയുന്നു. ഏഴിൽ ചൊവ്വ നിന്നാൽ വിവാഹം കഴിഞ്ഞ് അധികകാലം കഴിയുന്നതിന് മുമ്പ് തന്നെ വിവാഹബന്ധം വേർപെടാം. സ്ത്രീകളിൽ എട്ടാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ വൈധവ്യം ഉണ്ടാകും. എന്നാൽ അതിന് പരിഹാരം ലഗ്നാൽ ഏഴിൽ ചൊവ്വ നിൽക്കുന്ന പുരുഷനെ വിവാഹം കഴിക്കുക എന്നതാണ്. സ്ത്രീ പുരുഷ ജാതകങ്ങൾ തമ്മിൽ വിവാഹപ്പൊരുത്തത്തിനു വേണ്ടി പൊരുത്തം നോക്കുമ്പോൾ പുരുഷ ജാതകത്തിൻ്റെ ലഗ്നാലോ ചന്ദ്രനാലോ ശുക്രനാലോ ഏഴിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതും സ്ത്രീ ജാതകത്തിൽ ലഗ്നാലോ ചന്ദ്രനാലോ ശുക്രനാലോ ഏഴിലോ എട്ടിലോ പാപഗ്രഹങ്ങൾ നിൽക്കുന്നതും ദോഷമുള്ളതായി കണക്കാക്കുന്നു. സ്ത്രീ ജാതകത്തിലെ പാപഗ്രഹം ഭർത്താവിനും പുരുഷ ജാതകത്തിലെ പാപഗ്രഹം ഭാര്യയ്ക്കും ദോഷം ചെയ്യുന്നു. എന്നാൽ പാപഗ്രഹങ്ങൾ സ്വക്ഷേത്രവാന്മാരാണെങ്കിൽ ശുഭഫലത്തെ അത് പ്രദാനം ചെയ്യും. ശുഭഗ്രഹങ്ങളായ വ്യാഴം, ബുധൻ, ചന്ദ്രന്മാരുടെ സാമീപ്യം കൊണ്ടും വീക്ഷണം കൊണ്ടും പാപഗ്രഹങ്ങളുടെ പാപത്വത്തിന് കുറവ് സംഭവിക്കാവുന്നതാണ്. എട്ടിൽ പാപഗ്രഹം നിൽക്കുന്നത് സ്ത്രീ ജാതകത്തിൽ രണ്ടാം ഭാവത്തിലോ നാലാം ഭാവത്തിലോ വ്യാഴം നിന്നാൽ ദോഷം ഇല്ലാതാകുമെന്ന് പറയപ്പെടുന്നു. ലഗ്നാൽ ഏഴിലോ എട്ടിലോ പാപഗ്രഹങ്ങൾ നിന്നാലും ഒൻപതാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിന്നാൽ വൈധവ്യം സംഭവിക്കുകയില്ല. ചൊവ്വ സ്വക്ഷേത്രമായ മേഢത്തിലോ വൃശ്ചികം രാശിയിലോ ഉച്ചരാശിയായ മകരത്തിലോ നിന്നാൽ ദോഷത്തെ ചെയ്യുകയില്ല. ജാതകം നോക്കി പറഞ്ഞ കാര്യങ്ങൾ പൊരുത്തപ്പെട്ടാൽ മാത്രം വിവാഹം നടത്തുന്നതായിരിക്കും ഉത്തമം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.